ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ അടുത്ത ഭാഗം സംശയങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളും. അതിൽ കുറച്ചൊരു സിവിൽ ഐഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂണായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ സംശയങ്ങൾ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇസ്ഹാക്ക് എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, പുതിയ വിസയിലെത്തിയ എൻ്റെ ഇമ്മ്യൂൺ ഗ്രീനാണ്, പക്ഷേ വിസ അടിച്ച് ഭത്താക്ക കിട്ടിയതിന് ശേഷം മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്തപ്പോൾ വാക്സിനേഷൻ ഗ്രീൻ ആവുന്നില്ല. മൊബൈൽ ഐ ഡിയിൽ ഗ്രീന് കാണിക്കുന്നില്ല. മൊബൈൽ ഐ ഡി പിന്നെ ആദ്യം മൊബൈൽ ഐ ഡി ഓൺ ചെയ്യുക. മൊബൈൽ ഐ ഡി ഓൺ ചെയ്തിട്ട് മൊബൈൽ ഐ ഡിൻ്റെ തായ മാനേജ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നാണ്. ചെക്ക് ഫോർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഐ ഡിയിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, അപ്ഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീനാവും. ഗ്രീനാവും. പക്ഷേ അതേ ഒരു സംഗതി തന്നെ, ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ആ വാക്സിൻ ഉള്ള അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വേറെ വരുമല്ലോ, അതിലും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ എന്താ പറയുക റീഫ്രഷ് അടിച്ചിട്ടും ഗ്രീൻ ആവാത്ത എന്താ? അത് ഒന്ന് ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പം പുതിയ ആൾക്കാർ പാസ്പോർട്ട് സിവിൽ ഐ ഡി അല്ലല്ലോ, പാസ്പോർട്ട് വിസയും വെച്ചിട്ടാണ് ഇമ്മ്യൂൺ ഗ്രീൻ ആക്കിയത്. ഇവർ റെസിഡൻസി ആയതിന് ശേഷം അവർ മുഷരീഫിൽ പോയിട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. മാറ്റണം. അതുകൊണ്ടാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ റീഫ്രഷ് നമ്മളിപ്പോ എന്ന് വെച്ചാല് പിന്നെ ഐ ഡി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ പിന്നെന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് റീഫ്രഷിലൂടെ ഇതായി കിട്ടും. ആ അത് പിന്നെ അപ്ഡേഷൻ അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ആദ്യം ഉണ്ടല്ലോ വാക്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ചെയ്തിരുന്നു, പിന്നെ രണ്ടാമത്തെ വാക്സിൻ പിന്നെ എടുത്തിട്ട് അതുകൂടി അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ അതിൽ അപ്ഡേഷൻ ആയിട്ട് വരുമായിരുന്നു. ഇമ്മുള്ളിൽ വന്നത് ഈ മൊബൈൽ ഐഡിൻ്റെ അപ്ഡേഷൻ ആയിട്ട് വരുമായിരുന്നു. പിന്നെ അടുത്തത് അയാം റോക്കി എന്നുള്ള ഒരാൾ ചോദിച്ചാണ്, MOH റിജക്റ്റ് ആയി, അത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡിഫൈ ചെയ്തു, എന്നിട്ടിപ്പോൾ 5 ദിവസം കഴിഞ്ഞു, അത് ശരിക്കും എത്ര ദിവസം കൊണ്ട് അത് അപ്രൂവ് ആകുമെന്നാണ് ചോദിക്കുന്നത്? റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ റിജക്റ്റ് ആകുന്നതിൻ്റെ മുമ്പ് മോഡിഫൈ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അപ്രൂവൽ ആയി കിട്ടും. ടോട്ടൽ 14 ദിവസമാണ്. ഇപ്പോൾ റിജക്റ്റ് ആയിട്ട് വീണ്ടും അപ്ലൈ ചെയ്താൽ ഈ പഴയ ടൈം 14 ദിവസം തന്നെയാണ് പറയുന്നത്, പക്ഷേ 14 ദിവസം മാക്സിമം ആണ്. അതിനു മുമ്പ് പിന്നെ 8 ദിവസം 7 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ വരുന്നുണ്ട്. 8 ദിവസം കൊണ്ട് അതുപോലെ ചില ആളുകൾക്ക് ഈ എന്താ പറയാ റിജക്ട് മെയിൽ വരുന്നില്ല, പക്ഷേ 22 ദിവസം 23 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റീപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലിങ്കിൽ തന്നെ പോയിട്ട് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് നമ്പറും കൊടുത്ത് ഇമെയിൽ ഐ ഡി വെച്ച് ഗെറ്റ് OTP അടിക്കുമ്പോൾ യു ഹാവ് ഓൾറെഡി രജിസ്റ്റർ എന്നാ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ നമുക്ക് മോഡിഫൈയിൽ പോവാം, മോഡിഫൈ പോയിട്ട് ചെയ്യാം. അതല്ല അല്ലെങ്കിൽ തയ്യാറും യു ആർ ഓൾറെഡി അപ്രൂവ്ഡ്, ഡോക്യുമെന്റ് ഓൾറെഡി അപ്രൂവ്ഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഓൾറെഡി റിജക്റ്റഡ് എന്ന് കാണിക്കും. റിജക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ടില്ല. രജിസ്റ്റർ എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ മോഡിഫൈയിൽ പോയിട്ട് ആദ്യം ചെയ്തതിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്, റീചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടി സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ അപ്രൂവ്ഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ ആപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ റിജക്റ്റ് ആണെങ്കിൽ ഒന്നും പറയില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ വാക്സിൻ എടുത്ത് 9 മാസം കഴിഞ്ഞാൽ എമർജൻസി ആയി നാട്ടിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. 9 മാസം ആയാലോ? കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബൂസ്റ്റർ ഡോസിൻ്റെ 9 മാസമാണല്ലോ കുവൈത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പോൾ 9 മാസം കഴിഞ്ഞു, ബൂസ്റ്റർ ഡോസ് എടുത്തില്ല എങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടേ വന്നാൽ പോകാൻ പറ്റും? ഇപ്പം പിന്നെ അവർ യാത്ര അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കുവൈത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും 9 മാസം കഴിഞ്ഞ 9 മാസം ലാസ്റ്റ് കാലയളവ്. 6 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് അടിക്കണം. സെക്കൻഡ് ഡോസ് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് അടിക്കണം. അത് എല്ലാവരും ഒന്നിച്ച് അടിക്കാൻ കൊടുക്കാത്തതുകൊണ്ട് ഒരു 3 മാസം അവർക്ക് അടിക്കാനുള്ളൊരു കാലാവധി കൊടുത്തതാണ്. 9 മാസം ആയാൽ പിന്നെ അടിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്ന, അടിച്ചില്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് മാറും, ഗ്രീന് മാറി പർപ്പിൾ അല്ലെങ്കിൽ പിന്നെ ഓറഞ്ച് ഒക്കെ കളറായിട്ട് മാറുന്നുണ്ട്, ഗ്രീന് മാറും സ്റ്റാറ്റസ്. ബോഷ് ബോസ് 13-ന് MOH മെസ്സേജ് വന്നു, എന്നുവെച്ചാൽ കഴിഞ്ഞ 13-ന്, പക്ഷേ ഞാൻ ഇന്നാണ് അത് കാണുന്നത്, ഏത് ബൂസ്റ്റർ ഡോസ് അടിക്കാനുള്ള. അപ്പോൾ നമുക്ക് ഇനി ഈ എന്താ പറയുക അപ്പോയിൻമെൻ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മുഷരിഫിൽ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോയിട്ട് വാക്സിൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് പിന്നെ ഒരു ഫിക്സഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ അവിടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഏകദേശം
ചെയ്ത് തിരക്കില്ലാത്ത കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഈ വാർത്ത കേട്ടിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് മുഷരിഫ് പോയി കഴിഞ്ഞാല് കാരണം അവർക്ക് റഷ്യ ചെയ്ത് ഒരിക്കലും കണ്ണ കൊടുക്കണല്ലോ, തിരക്കായി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആവും. അപ്പൊ ഇപ്പൊ നിലവില് മുഷരിഫ് പോയിട്ട് വാക്സിൻ അടിക്കാം, ഒരു രജിസ്ട്രേഷനും വേണ്ട. നമുക്ക് ഇവിടെ പോകണം, മുഷരിഫ് പോയിട്ട് കോവാക്സിൻ അപ്രൂവൽ ഇതുവരെ ആയിട്ടില്ല, ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ആവുകയാണെങ്കിൽ ഇതിന്റെ ഇടക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്രൂവൽ ചെയ്യാൻ, അവർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ചെയ്യുന്നു ഡിസ്കഷന്, പിന്നെ ഇപ്പൊ WHO അംഗീകരിച്ചു കോവാക്സിൻ, പക്ഷെ ആ സമയത്തെങ്കിലും കുവൈത്ത് അപ്രൂവൽ ആക്കേണ്ടതായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന വേറെ നിർദ്ദേശം, രണ്ട് ഡോസ് കോവാക്സിൻ അടിച്ചവർക്ക് ഒരു ഡോസ് പിന്നെ ആസ്ട്രാസെനക്കയോ അല്ലെങ്കിൽ പിന്നെ ഫൈസറോ മോഡേണയോ അടിച്ചാൽ വരാന്നുള്ളൊരു നിർദ്ദേശം ഇവിടെ വന്നിരുന്നു. അത് ഏകദേശം വന്നു, പക്ഷേ അതിന്റെ അപ്ഡേഷൻ ഇതുവരെ ഫൈനലായിട്ടില്ല. നമുക്ക് സൈറ്റിൽ വരണല്ലോ, അത് അപ്ലോഡ് ചെയ്യാനുള്ള ഇത് കൊടുക്കണ്ടേ, അത് വന്നിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് വാക്സിൻ നിർബന്ധമാണോ, അത് എത്ര വയസ്സ് വരെ? കുട്ടികൾക്ക് 18 വരെ വാക്സിൻ നിർബന്ധമില്ല. നിർബന്ധമില്ല. ഇപ്പം 18 താഴെയുള്ളവർക്ക് ഇപ്പം വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പം സമീപ ഭാവിയിൽ അത് വാക്സിൻ നിർബന്ധമാക്കി കൂടാനില്ല. ഇപ്പൊ നിലവിൽ 18 താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നിർബന്ധമില്ല. പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാല്, എന്റെ ഇമ്മ്യൂൺ ആപ്പ് രജിസ്റ്റർ ചെയ്തത് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്പോൺസറുടെ മൊബൈൽ നമ്പറിലാണ്, അതുകൊണ്ട് എനിക്ക് ഇമ്മ്യൂൺ ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. ന്യൂ വിസ എടുക്കാൻ ഇമ്മ്യൂൺ ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ പറഞ്ഞു തരാമോ? ന്യൂ വിസ എടുക്കുമ്പോ നിങ്ങൾ പഴയ ഇതുമായിട്ടൊരു ബന്ധമില്ല, അത് പുതുതായിട്ട് തന്നെ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ പഴയ സിവിലേഡിൽ രജിസ്റ്റർ ചെയ്തത് അതുപോലെ നിങ്ങൾ പിന്നെ പുതിയ വിസയിൽ ചെയ്യുമ്പോൾ, പുതിയ വിസ എടുക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വിസ എടുക്കണമെങ്കിൽ ആദ്യം ഇമ്മ്യൂണി ഗ്രീൻ ആക്കണം. മുമ്പത്തെ മാതിരി വിസ കിട്ടിയിട്ടല്ല ഇമ്മ്യൂണി ഗ്രീൻ ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിസ എടുത്ത ആൾക്കാർ പലരും നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ രജിസ്റ്റർ ചെയ്യേണ്ട, അവർ ആരാണ് അവർക്ക് വിസ എടുത്തത് അവരോട് അവർ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി വാങ്ങുക, എന്നിട്ട് ഇമ്മ്യൂൺ ആപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പാസ്പോർട്ട് നമ്പറും ആ ഇമെയിൽ ഐ ഡിയും അടിച്ചാൽ അവർ ഒ ടി പി വരും. അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്താലേ വിസ കിട്ടും. അപ്പോൾ ഇതിൽ പിന്നെ വിസ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്, നമ്മൾ പുതിയ ആൾക്കാർ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് റിജക്റ്റ് ആകുന്ന ഒരു റീസൺ നമ്മൾ പലതും പറഞ്ഞല്ലോ. ഒന്ന് ഇപ്പോൾ ഓർമ്മ വന്നത് പറഞ്ഞപ്പോൾ, ഈ നമ്മളിപ്പോൾ വിസിറ്റർ ഓപ്ഷനിൽ പോയിട്ട് പിന്നെ വിസിറ്റ് ഓപ്ഷൻ ടൂറിസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുക, ടൂറിസ്റ്റ് ആണ്. കാരണം നമുക്ക് പിന്നെ നമ്മൾ എൻട്രി വിസ ആണല്ലോ ഇവിടെ കുവൈത്ത് കൊടുക്കുന്നത്. ജോബ് വിസ ആണെന്ന് ഇവിടെ വന്ന് കാമടിച്ചാലോ ജോബ് വിസ ആവും, എല്ലാം എൻട്രി വിസ കൊടുക്കുന്ന 3 കാലം അതിൽ എൻട്രി വിസ രണ്ട് മാസത്തെ. പിന്നെ ഇതിൽ വിസിറ്ററിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, വിസിറ്റർ ആൻഡ് വർക്ക് പെർമിറ്റ്. ചിലർ പോയിട്ട് വർക്ക് പെർമിറ്റിൽ ചെയ്യും, വർക്ക് പെർമിറ്റിൽ പുതിയ വിസക്കാർ അതെ. അപ്പൊ വർക്ക് പെർമിറ്റിൽ ചെയ്യരുത്, പുതിയ വിസക്കാർ വർക്ക് പെർമിറ്റ് ചെയ്യരുത്. ഈ വർക്ക് പെർമിറ്റ് ആർക്കുള്ളതാണെന്ന് അറിയാം, വിസ എടുക്കുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നില്ല, ഇപ്പോ നിലവിൽ വിസ എടുക്കുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നത്, അവർക്കുള്ളതാണ് വർക്ക് പെർമിറ്റ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവര് അത് നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മളിപ്പം പുതിയ വിസ എടുത്ത ആൾക്കാരെ വിസയും മറ്റേ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യട്ടെ, അവരതല്ല അവരൊരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറയും, കമ്പനി ഫയൽ അപ്ലോഡ് എന്ന് പറയും. അത് പിന്നെ ഷൂൺ എന്നുള്ളൊരു ഇതുണ്ട്, ഷൂൺ നിന്ന് പിന്നെ ആരോഗ്യ വകുപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ ഉണ്ട്, ഫയൽ നമ്പർ, അതിൻ്റെ ഒരു പേപ്പർ കിട്ടും വിസ എടുക്കാൻ പോയി കഴിഞ്ഞാൽ. ആ പേപ്പർ PDF ആക്കിയിട്ട് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അവർ. അത് മിക്കവാറും വിസ എടുക്കുമ്പോൾ ഇവർ ചെയ്യുന്നതായതുകൊണ്ട് അത് നാട്ടിലുള്ളവർക്ക് അതിനെപ്പറ്റി വലിയ ബോധപ്പെടേണ്ട കാര്യമില്ല. നല്ല പറയുന്നല്ലോ ഫയൽ നമ്പർ ചോദിക്കും. ഇപ്പൊ ഇവര് പിന്നെ നാട്ടിലുള്ള വിസക്കാർ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഈ വർക്ക് പെർമിറ്റ് കയറി ചെയ്യുമ്പോൾ ഈ ഫയൽ നമ്പറിന് പകരം അവരെന്താ കൊടുക്കുക? അവർക്ക് കൊടുക്കാൻ വിസ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, ഫയൽ നമ്പർ എന്ത് കൊടുക്കും? അപ്പൊ അവർ അവിടെ വിസ അപ്ലോഡ് ചെയ്യും, പിന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും, മാച്ചല്ല അത് റിജക്റ്റ് ആവും. അപ്പോൾ അപ്ലോഡ് ഇത് വിസ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് വിസ എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ കുവൈത്ത് ചെയ്ത് കൊടുക്കില്ല, നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയുകയാണെങ്കിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കുവൈത്തിനോട് ഈ പേപ്പർ തരാൻ പറയാതെ ഉള്ള ഒരു പേപ്പർ ഉണ്ട്, മലബാർ അതോറിറ്റിയിലുള്ള ഇതിൽ പിന്നെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു നമ്പർ, ഇതൊരു ഫയൽ ഉണ്ടാവും, ഒരു പേപ്പർ, ആ പേപ്പർ വാങ്ങുക, അത് PDF ആക്കിയിട്ട് വെക്കുക, അതുകൂടി അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ആ അപ്പോൾ ഓക്കെ.
ഈ സിവിൽ ഐഡിയുടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, സിവിൽ ഐഡി സുറയിൽ നിന്ന് കിട്ടുന്നില്ല, കാരണം എന്താണ്, കിട്ടാൻ എന്താണ് മാർഗം എന്നാണ് ചോദിക്കുന്നത്.